സ്പീക്കർ എൻ ശക്തൻ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കണിച്ചുള്ളങ്ങരയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. ബുധനാഴ്ച രാവിലെയായിരുന്നു സന്ദർശനം. വെള്ളാപ്പള്ളി നടേശനും ഭാര്യ പ്രീതി നടേശനും ഒപ്പമിരുന്ന പ്രഭാത ഭക്ഷണം സ്പീക്കർ കഴിച്ചു. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യാങ്കളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിയമസഭയിൽ ഇന്നുവരെ ഉണ്ടാവാത്ത കാര്യങ്ങളാണ് ഉണ്ടായതെന്നും അതിൽ പ്രയാസവും വിഷമവും ഉണ്ടെന്നും പ്രതികരിച്ചു. സൗഹൃദ സന്ദർശനം മാത്രമാണ്, ഇല്ല രാഷ്ട്രീയകാര്യങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തില്ല. കേരള നിയമസഭയിൽ ഇന്നുവരെ ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഉണ്ടായത്. തികച്ചും എനിക്കതൊരു പ്രയാസമുണ്ട്, വിഷമമുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളാപ്പള്ളി നടേശനുമായുള്ള കൂടിക്കാഴ്ച തികച്ചും സൗഹൃദ സന്ദർശനമാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അതേസമയം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത വിധമാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചെയ്തതെന്നും അതിൽ ഇരുവിഭാഗങ്ങളും കുറ്റക്കാരാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതായത് ഇത് അവതരിപ്പിക്കാതിരിക്കാനുള്ള അവസരത്തിന് വേണ്ടി പ്രതിപക്ഷം ശ്രമിച്ചു, അത് സ്പീക്കർ പ്രതിരോധിച്ചു. അതേ പ്രതിപക്ഷം പറഞ്ഞതെന്താണ്? നമ്മുടെ മാണി സാറിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയില്ല, അതൊരു വരെ ഈസി ആയിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തത് ഭരണപക്ഷത്തിന്. അപ്പോൾ രണ്ട് പക്ഷവും ജയിച്ച് ജനം തോറ്റ് എന്നുള്ളതാണ് നേര്. മാത്രമല്ല നാളെ ഇതുവരെ കേരള ചരിത്രത്തിൽ കാണാത്ത പല സംഭവങ്ങളും, ലഡു അതിനകത്ത് കൊണ്ടുവരുന്ന ആഘോഷിച്ച് തിന്ന് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരു അസംബ്ലി ചെയ്യേണ്ടതല്ല. അത് വേണ്ടിയൊന്ന് വല്ല ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ പോയി അവർക്ക് ആഘോഷിക്കാം, അതിൻ്റെ കൂടെ വേറെ ചിലവ് അടിച്ച് വിറ്റാക്കി അടിക്കാമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തരം താന്ന ഒരു സംസ്കാരമാണ് അവിടെ കാണിച്ചത്. ലഡു വിതരണം പോലുള്ളവ നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കെ എം മാണിക്ക് ശത്രുക്കൾ സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ളവരാണെന്നും അഭിപ്രായപ്പെട്ടു. സ്പീക്കറെ നിയമസഭയിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞതിലൂടെ പ്രതിപക്ഷം വിജയിച്ചപ്പോൾ മാണിക്ക് ബജറ്റ് അവതരിപ്പിക്കാനുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത ഭരണപക്ഷവും വിജയിച്ചു. രണ്ടു പക്ഷവും വിജയിച്ചപ്പോൾ പാവം ജനങ്ങൾ തോൽക്കുകയും ചെയ്തുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു.